ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. ദീപാവലിയൊക്കെ എത്തിക്കഴിഞ്ഞു. ദീപാവലിക്ക് ഒരു മധുരമെങ്കിലും ഉണ്ടാക്കാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ? നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു മധുരമാണ് ഇന്നത്തെ റെസിപ്പി, മൈസൂർ പാക്ക്. മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള വേർഷനായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. എന്നാൽ പോകെ പോകെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റായിട്ടുള്ള ഗീ മൈസൂർ പാക്ക്, നെയ്യിൽ വരട്ടിയെടുത്ത മൈസൂർ പാക്ക്, അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗീ മൈസൂർ പാക്കിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി തന്നെ കണ്ടിട്ട് വരാം. ഒരു 200 ഗ്രാം കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുഴുവൻ നെയ്യും ചേർത്തും ചെയ്യാം, അതല്ലെങ്കിൽ പകുതി വെജിറ്റബിൾ ഓയിലും പകുതി നെയ്യും കൂടി ചേർത്തിട്ടും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലും ഗീയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. ഏതായാലും കടലമാവിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് നെയ്യ് ചേർക്കേണ്ടത് കേട്ടോ. 400 ml വെജിറ്റബിൾ ഓയിലും 200 ml ഗീയുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിലിൻ്റെ പകുതി ഈ സമയത്ത് കടലമാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കണം. കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് ഒരു പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് കട്ടയൊന്നും ഒട്ടും ഇല്ലാതെ മിക്സാക്കിയെടുക്കാം. ഡയറക്റ്റായിട്ട് ഈ കടലമാവ് പഞ്ചസാര പാനിയിലേക്കും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അങ്ങനെ വരുമ്പോൾ അത് കട്ട കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയി കിട്ടുന്നിടം വരെ നമ്മൾ ഓയിൽ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കിയെടുക്കണം. കണ്ടല്ലേ, ഇതിപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവാന്തരം വരെ വേണം നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ. ഏതാണ്ട് ഒരു പകുതി ആണ് ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനൊരു കളറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള ഒരു കളറുണ്ട് കടലമാവിന്, എങ്കിലും ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട്. നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ആ 200 ഗ്രാം നെയ്യും ബാക്കി വന്ന ഓയിലും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഉരുക്കിയെടുക്കണം. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് 200 ഗ്രാം കടലമാവിന് 3 ഇരട്ടി പഞ്ചസാര, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിലോട്ട് 200 ml വെള്ളം കൂടി ചേർക്കാം. അതായത് നമ്മൾ കടലമാവ് എത്ര എടുത്തോ അത്രയുമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ അളവുകളും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതെല്ലാം റെഡിയായി കിട്ടും. 1 ടീസ്പൂൺ ഏലക്ക ഫൈനായിട്ട് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഇനി നന്നായിട്ട് ഉരുകി ഒരു 1/2 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുനൂൽ പരുവം എത്തണ്ട, ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ തന്നെ വെക്കുക. ഒരുനൂൽ പരുവമായി കഴിഞ്ഞ മൈസൂർ പാക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ സോഫ്റ്റ് ആയി കിട്ടത്തില്ല, കുറച്ചും കൂടി ഹാർഡായി പോകും. അപ്പോൾ ഒരു മുറിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക്, അതായത് ഒരു 1/2 സ്ട്രിംഗ് കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഏതാണ്ടൊന്ന് സ്റ്റിക്കി ആയി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് പാവാകണം. ഇപ്പോൾ കണ്ടില്ലേ, ആ നൂലൊന്ന് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്ന ഒരു പരുവമാണിത്. എന്നാൽ ഒരു നൂൽ പരുവം എത്തിയിട്ടുമില്ല. ഇതിപ്പോൾ കറക്റ്റ് ഒരു 1/2 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയാണ്. കറക്റ്റായിട്ട് ഈ ഒരു പരുവം എത്തുമ്പം വേണം നമ്മൾ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ പരുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേശ്ശെ കുറേശ്ശെയായി നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തുടരെ ഇളക്കി കൊടുക്കണം. ഇനി ആ ഓയിലും ഗീയും കൂടി നമ്മൾ ചൂടാക്കി മാറ്റിവെച്ചല്ലോ, അതിപ്പോൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. വീണ്ടും തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കടലമാവിൻ്റെ ആ പച്ചമണമൊക്കെ ഈ ഒരു പാനിയിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കടലമാവ് ആദ്യം വറക്കാതെ തന്നെ ചേർത്തിരിക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, നല്ലൊരു പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, എല്ലാ ഭാഗവും മിക്സാകുന്നത് പോലെ വേണം ഇളക്കാനായിട്ട്. സൈഡിൽ നിന്നും ആ സെന്ററിലേക്ക് ഇളക്കി കൊടുക്കാം. ആ നെയ്യിൻ്റെയും ഓയിലിൻ്റെയും ആ മിക്സ്ചർ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കണം.
ഒന്ന് ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ കണ്ടു, അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന, കണ്ടില്ലേ, ഇളക്കുമ്പം. ആ വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും മതി. അപ്പം ഈ ഒരു പരുവം എത്തണം. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇതിലും കൂടുതൽ ഇനിയും കട്ടിയായി കഴിഞ്ഞാൽ മൈസൂർ പാക്കിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ബാക്കി വെച്ചിരിക്കുന്ന ആ ഗീയുടെയും ഓയിലിൻ്റെ മിക്സ്ചർ ഏകദേശം ഒരു കാൽ കപ്പ് കൂടി ഉണ്ടാകും. അത് പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് പഴയതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ആ നെയ്യും ഓയിലും ഒക്കെ ആ കടലമാവിലേക്ക് പതുക്കെ അങ്ങ് അബ്സോർബ് ആകും. ആ ഒരു ചൂടിലിരുന്ന് തന്നെ അതങ്ങ് അബ്സോർബ് ആയിക്കോളും. കണ്ടില്ലേ, ഇപ്പം ആ മുഴുവനായിട്ടുള്ള ഓയിലും അതിലേക്ക് അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള എക്സാക്റ്റ് ഒരു പരുവം. സെറാമിക്കിൻ്റെ ഒരു സ്ക്വയർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയില് അതിലേക്കൊന്ന് തൂത്ത് കൊടുത്ത ശേഷം അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ആ ബട്ടർ പേപ്പറിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ട്രേയിലേക്ക് മാവങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു സ്ക്വയർ പ്ലേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ മൈസൂർ പാക്ക് കട്ട് ചെയ്തെടുക്കുമ്പം നല്ല സ്ക്വയർ പീസസായിട്ട് തന്നെ നമുക്ക് കിട്ടും. സൈഡിലുള്ള വേസ്റ്റേജ് ഒന്നും വരത്തില്ല. എല്ലാ പീസസും നമുക്ക് ഷേപ്പ് കിട്ടും. റൗണ്ടായിട്ടുള്ള പ്ലേറ്റിൽ നല്ല ഇതായിരിക്കും. ഇനി കറക്റ്റായിട്ട് ആ പുറവൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിന് ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് പുറത്ത് തന്നെ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. നമ്മുടെ മൈസൂർ പാക്ക് നല്ല സെറ്റായി കിട്ടും. ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ മാറി നല്ല കറക്റ്റ് സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഒന്ന് നമുക്ക് ഇൻവേർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. ഇതാ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനിയിപ്പം നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ നൈഫ് നീങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത്രയും സോഫ്റ്റ് ആണ് ഓരോ പീസസും. ശരിക്കും ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് അറിയില്ല. മുഴുവനും ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ബേക്കറിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടിയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ടേസ്റ്റിലും ലുക്കിലും, കേട്ടോ. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ എന്താ സോഫ്റ്റ് എന്ന് നോക്കി. ഇത് മുറിയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, അത്ര സോഫ്റ്റാണ്. ഈ ഒരു ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ അളവുകൾ വളരെ കൃത്യമായിരിക്കണം. ഗീ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ട്രിക്കി റെസിപ്പിയാണ് കേട്ടോ. കറക്റ്റായി ഈ ഒരു അളവ് നിങ്ങൾ ഫോളോ ചെയ്യുക. ശരിക്കും ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വരെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. കൂടാതെ അതിൻ്റെ ഒരു പാകം അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കി നിങ്ങൾ ഫെയിലായിട്ടുള്ളവർക്ക് ഇതൊരു നോ ഫെയിൽ പെർഫെക്റ്റ് റെസിപ്പി ആയിരിക്കും. ദീപാവലിയൊക്കെ എത്താറായില്ലേ, അപ്പോൾ ദീപാവലിക്ക് നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളുമായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ദീപാവലി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടു, ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇനിയും കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുകയുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് അമ്മ വഴി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതും ഫീഡ്ബാക്കിൽ കൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അമ്മ ഉടനെ തന്നെ വരും. അതുവരേക്കും നന്ദി, ടാറ്റ, ഗുഡ് ബൈ.